നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം ടുഡേ ട്വൽത്ത് ശ്ലോക ഓഫ് സിക്സ്റ്റീൻ ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് പതിനാറാം അയ്യ അധ്യായമായ ദൈവിക ആസുരിക ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः हरिश्रीगणपते नमः अविघ्नमस्तु श्रीगुरुभ्यो नमः ॐ कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीदमि രമാ രമണവിശ്വമാശു പ്രയച്ചി ഓ തൽസത് ശ്രീമദ് ഭഗവത്ഗീതധ്യാന ശ്ലോകം ഓ പാർട്ടി തഗവത്തേന സ്വസിന ഘൃതി പുരാണമുനി മഹാഭാരതം അദ്വൈതാമൃതവർഷിണിം ഭഗവതിം അഷ്ടാദാധ്യം അമ്പ ഭഗവൽ ഗീതേ ഗീതദ്വേഷിണീം ഓം തൽസത് ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത ശ്ലോകം പതിനാറാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം പതിനൊന്നാം ശ്ലോകത്തിൻ്റെ തുടർച്ച തന്നെയാണ് ई स्लोगो आशा पाशश धीर्बद्धा काम क्रोध परायणा ईहं दी काम भोगार्थम अन्येनार्थ संजयान ओम तल्सत आशा पाशश धीर्बद्धा काम क्रोध परायणा ർത്തസഞ്ജയാൻ ഭഗവാൻ പറയുകയാണ് ആസുരിക സമ്പത്തുള്ളവർ ആശാപാശങ്ങളാൽ കെട്ടപ്പെട്ട് കാമക്രോധങ്ങൾക്ക് അശംബരായി വിഷയസുഖത്തിനു വേണ്ടി അന്യായമായി സമ്പത്ത് കൈയടക്കി വയ്ക്കുവാൻ അതിയായി ഇച്ഛിക്കുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ അവർ ലൗകിക കാമങ്ങളെ മാത്രം ആശ്രയിച്ച് അതിൽ മാത്രം ചിന്തിച്ച് അതിൽ ലയിക്കുവാനായി ഇതിൽ കൂടുതൽ മറ്റൊന്നും മറ്റൊന്നുമില്ലെന്ന് കരുതി ജീവിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു അവർ മോഹങ്ങളിൽ ആശകളിലും എല്ലാം ബദ്ധരായി ആശകളിൽ മാത്രം ലയിച്ച് ആശയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് തൻ്റെ വിഷയസുഖത്തിനു വേണ്ടി എന്തൊക്കെ സമ്പാദിക്കാൻ പറ്റുമോ അതൊക്കെ സമ്പാദിക്കുവാൻ അന്യായമായി നേരായ വഴിയില്ലാതെ ആശകൾ സാധിക്കണമെങ്കിൽ ഏത് വഴിയും സ്വീകരിച്ച് അന്യായമായ കൂടി കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഇവർക്ക് കാമക്രോധങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ തന്നെ ആ കാമം നിവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ക്രോധം ഉണ്ടാകുന്നു ആ ക്രോധത്താൽ അവർ ചെയ്യാൻ പാടില്ലാത്ത പല തെറ്റുകളും ചെയ്യുകയും ചെയ്യുന്നു തൻ്റെ സുഖം മാത്രമേ ഇങ്ങനെയുള്ളവർക്ക് ചിന്തയുണ്ടാവുകയുള്ളൂ ചെയ്യാൻ തനിക്ക് സുഖം കിട്ടുവാൻ വേണ്ടി മറ്റുള്ളവർ കഷ്ടപ്പെട്ടാലും മറ്റുള്ളവരെ ദ്രോഹിച്ചാലും ഒന്നുമില്ല ഇല്ല എന്നുള്ള ചിന്താഗതിക്കാരായിരിക്കും ഈ ആസുരിക സമ്പത്തുള്ളവർ എന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടുതന്നെ ഇവർക്ക് പല നികൃഷ്ട കാര്യങ്ങളും ചെയ്യുവാൻ ഒരു മടിയും ഉണ്ടായിരിക്കുകയില്ല അതിൽ അവർ ന്യായം കണ്ടെത്തുകയും ചെയ്യും ശ്ലോകം ഒരിക്കൽ കൂടി ആശാപാശീർഭ കാമ്രോധപരാഹന്ദി കാർത്ഥം അനേയാൻ അർത്ഥസയാൻ ഓം ശ്രീകൃഷ്ണവത്ഗീത മാഹാത്മ്യം എത്ര ഗീത പഠനം പാടനം ശ്രുതം തശിതം പൃഥ്വി നിവസാമി സ ദൈവഹി ഓ തൽസത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഓം കൃഷ്ണ പരമാത്മനേ നമ എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്സരണങ്ങളിൽ സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആൾ ദ ബെസ്റ്റ്